ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാൻ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഈ ബോട്ടിൽ നേരത്തെ തന്നെ ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറേയേറെ ചുള്ളിക്കമ്പുകളാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനായിട്ട് പറമ്പിൽ നിന്നും കളക്ട് ചെയ്തതൊന്നുമല്ല, എൻ്റെ ഈ ക്രാഫ്റ്റ് റൂം നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ പ്രാവുകൾ കൂട് കൂട്ടാറുണ്ട്. അത് കൊണ്ടുവരുന്ന വഴി താഴെ വീണതെല്ലാം കൂടി പെറുക്കിയെടുത്തതാണ്. ഈ ബോട്ടിലെ സൈഡിലെ അളവിനനുസരിച്ച് കമ്പുകളെല്ലാം ഒടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഫെവിക്കോളിൻ്റെ SR ആണ് എടുത്തിരിക്കുന്നത്. ഇത് തടിയൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം ഗ്ലൂ ആണ്. അതുകൊണ്ട് ചുള്ളിക്കമ്പുകളൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ഒട്ടിയിരുന്നോളൂ. കുപ്പിക്ക് ചുറ്റുമായിട്ട് ഈ കമ്പുകൾ അടുക്കി ഒട്ടിച്ചെടുക്കണം. അങ്ങനെ എല്ലായിടവും കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ചെറിയൊരു പീസ് കയർ എടുത്തിട്ടുണ്ട്. ഇത് ബോട്ടിലിനെങ്കിൽ ചുറ്റി ഒട്ടിച്ചു കൊടുക്കും. ഇനി ഈ ചുള്ളിക്കമ്പുകളിലെല്ലാം ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കയറിലും ബ്ലാക്ക് തന്നെ കൊടുക്കുകയാണ്. ബ്ലാക്ക് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കമ്പുകളിലേക്ക് ഗോൾഡൻ മെറ്റാലിക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്ലാക്കിന് മുകളിൽ ഗോൾഡ് അടിക്കുമ്പോൾ കുറേ കൂടി ബ്രൈറ്റ്നെസ് കിട്ടും. അതാണ് ഡയറക്റ്റ് ഗോൾഡ് അടിക്കാതെ ഇരുന്നത്. ഇത് നന്നായി ഉണങ്ങിയ ഒരു അടയ്ക്കാണ്. ഇതിൻ്റെ തൊണ്ടൊക്കെ നാരികൾ പോലെ ആയി തീർന്നിട്ടുണ്ട്. ഇതിന് മുകളിലും ഗോൾഡൻ കളർ അടിച്ചെടുക്കുകയാണ്. ഇതിന് എല്ലായിടവും കളർ അടിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യമാണ്. മാക്സിമം കവർ ചെയ്തെടുക്കാൻ നോക്കണം. അങ്ങനെ ഇതിലെ പെയിൻ്റ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലിന് മുകളിലേക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഒരു കൂട്ട് വാർണിഷും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങിരുന്നോളൂ. ഞാൻ തൽക്കാലം അത് പിന്നീട് ചെയ്യുന്നുള്ളു. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒട്ടും ഉപയോഗമില്ലെന്ന് തോന്നുന്ന പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് പോലും നമുക്ക് മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ഒരുക്കിയെടുക്കാൻ കഴിയും. ഇതുപോലെയൊക്കെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ പിക്സൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് അയച്ചു തരൂ. അങ്ങനെയുള്ളവയൊക്കെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൊണ്ട് ഉദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ഒന്ന് രേഖപ്പെടുകയും ചെയ്യണം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.